2023 ഒ ഡി വേൾഡ് കപ്പിലെ 6 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായിക്കൊണ്ട് മാസ് നമ്പർ 30 നമ്മുടെ ശ്രീലങ്കയും അഫ്ഗാനിസ്ഥാനും ഏറ്റുമുട്ടിയപ്പോൾ മറ്റൊരു റെക്കോർഡ് ബ്രേക്കിംഗ് മത്സരമായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. ഒരേ വേൾഡ് കപ്പിൽ ആദ്യമായിട്ട് 3 മത്സരങ്ങൾ നമ്മുടെ അഫ്ഗാനിസ്ഥാൻ വിജയിച്ച് കയറിയിരിക്കുന്നു. അതെ, ശ്രീലങ്ക 28 പന്തുകൾ ശേഷിക്ക് 7 വിക്കറ്റിനാണ് ഈ ഒരു പ്രസ്തുത മത്സരത്തിൽ നമ്മുടെ അഫ്ഗാനിസ്ഥാൻ തകർത്തെറിഞ്ഞിരിക്കുന്നത്. മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന ഈ ഒരു മത്സരത്തിൽ ടോസ് നേടിയ അഫ്ഗാനിസ്ഥാൻ ആദ്യം ബോൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. ടോപ്പ് ഓർഡറിൽ മികച്ച 1-2 പാർഷ്യൽ ബിൽഡ് ചെയ്യാനായിട്ട് ശ്രീലങ്ക കഴിഞ്ഞെങ്കിലും അതൊന്നും തന്നെ ഒരു വലിയ പാർഷ്യബിൾ ആക്കാനോ വലിയ ഇന്നിംഗ്സിൽ കളിക്കാനോ ശ്രീലങ്കൻ ബാറ്റർമാർക്ക് കഴിയാതെ പോയത് അവർക്ക് ഈ ഒരു മത്സരത്തിൽ തിരിച്ചടിയായിട്ട് മാറി. അതേസമയം ബാറ്റർമാരുടെ കാര്യത്തിലേക്ക് ഇൻഡിവിജ്വൽ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ഒരു താരത്തിന് പോലും അർദ്ധശകം നേടാൻ ശ്രീലങ്കൻ നിലയിൽ കഴിയാതെ പോയപ്പോൾ 46 റൺസ് എടുത്ത പാത്തുമ്മി സംഘം, 39 റൺസ് എടുത്ത കുശാൽ മെൻഡിസ്, 36 റൺസ് കൂട്ടിച്ചേർത്ത സതീര സമരവിക്രമ എന്നിവരുടെ ഇന്നിംഗ്സുകളാണ് കുറച്ചെങ്കിലും ഒരു ആശ്വാസം ശ്രീലങ്കയ്ക്ക് നൽകിയത്. ആ ഒരു പാർട്ണർഷിപ്പിനെയും ചെറുത്തുനിൽപ്പിനെയും ബലത്തിൽ 49.3 ഓവറിൽ 241 റൺസ് സ്കോർ ബോർഡിൽ എത്തിക്കാനായിട്ട് നമ്മുടെ ശ്രീലങ്ക കഴിയുകയുണ്ടായി. മറുവശത്ത് അവിടെ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് പറയുമ്പോൾ 241 റൺസ് ശ്രീലങ്ക സ്കോർ ചെയ്തെങ്കിലും അവരെ ഓൾ ഔട്ട് ആക്കാനായിട്ട് കഴിഞ്ഞു. 49.3 ഓവറിൽ ഓൾ ഔട്ട് ആക്കാൻ കഴിഞ്ഞത് അഫ്ഗാൻ്റെ ഒരു നേട്ടമായിട്ട് നമുക്ക് എടുത്തു പറയാനായിട്ട് കഴിയും. അതിൽ തന്നെ 10 ഓവറിൽ 34 റൺസ് വഴിഞ്ഞ 4 വിക്കറ്റ് വീഴ്ത്തിയ ഫസൽ ഫറൂഖിയാണ് ബോളിങ്ങിൽ മികച്ചു നിന്നത്. അദ്ദേഹത്തെ കൂടാതെ മുജീബ് റഹ്മാൻ 2 വിക്കറ്റ് വീഴ്ത്തിയ മത്സരത്തിൽ 7 ഓവറിൽ 37 റൺസ് വഴിഞ്ഞുകൊണ്ട് 1 വിക്കറ്റ് വീഴ്ത്തിയ അസ്മത്തുള്ള ഒമർ സായി മികച്ചൊരു പെർഫോമൻസ് തന്നെയാണ് പുറത്തെടുത്തുന്നതിൽ സംശയമൊന്നും തന്നെയില്ല. അതേസമയം 242 എന്ന് പറയുന്ന ഒരു ആവറേജ് ടോട്ടൽ ചേസ് ചെയ്ത അഫ്ഗാനിസ്ഥാൻ ഒരു മികച്ച പ്ലാനിങ്ങോട് കൂടിയാണ് ഈ ഒരു മത്സരത്തെ സമീപിച്ചിരുന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം അഫ്ഗാൻ്റെ ഡക്കൗട്ടിൽ നിന്നുള്ള ചിത്രങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. 10 ഓവറിൽ 50 റൺസ്, 20 ഓവറിൽ 100 റൺസ്, അങ്ങനെ ഒരു പർട്ടിക്കുലർ ഇത്ര ഓവറിൽ ഇത്ര റൺസ് വെച്ച് സ്കോർ ചെയ്ത് 10-48 ഓവറിനുള്ളിൽ മത്സരം വിജയിക്കുന്ന രീതിയിലൊരു കണക്കൂട്ടിലായിരുന്നു അവർക്കുണ്ടായിരുന്നത്. എന്ത് തന്നെയായാലും വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ലാതെ മികച്ച രീതിയിലൊരു മത്സരം ഫിനിഷ് ചെയ്യാനായിട്ട് പ്ലാൻ അനുസരിച്ച് തന്നെ പൂർത്തിയാക്കാനായിട്ട് നമ്മുടെ അഫ്ഗാനിസ്ഥാന് കഴിഞ്ഞുള്ളതാണ് നമ്മൾ എടുത്തു കാണേണ്ടത്. അതിൽ തന്നെ ആ ഒരു 1-ാം വിക്കറ്റിൽ വലിയ കാര്യമായിട്ടുള്ള അനക്കം സൃഷ്ടിക്കുന്നതിന് മുന്നേ തന്നെ അവർക്ക് ആദ്യ വിക്കറ്റ് നഷ്ടപ്പെടുന്നു. അക്കൗണ്ട് തുറക്കുന്നതിന് മുന്നേ തന്നെയാണ് അവർക്ക് തങ്ങളുടെ ഓപ്പണറെ നഷ്ടമാവുന്നത്. എന്നാൽ പിന്നീട് 2-ാം വിക്കറ്റിൽ റഹ്മർ ഷായ്ക്കൊപ്പം ഇബ്രാഹിം സദ്രാനും കൂടി ഒത്തുചേർന്നപ്പോൾ ആ ഒരു മത്സരത്തിലേക്ക് നമ്മുടെ അഫ്ഗാനിസ്ഥാൻ തിരികെ വരികയായിരുന്നു. ഇരുവരും ചേർന്ന് 2-ാം വിക്കറ്റിൽ 97 പന്തിൽ നിന്ന് 73 റൺസ് കൂട്ടിച്ചേർത്തപ്പോൾ ഈ ഒരു മത്സരത്തിൽ ഏറ്റവും അധികം നിർണായകമായിട്ട് മാറിയത് 3-ാമത്തെ പിരിയാത്ത 3-ാം വിക്കറ്റിൽ അസ്മത്തുള്ള ഒമർ സായും ഒപ്പം തന്നെ ഹഷ്മത്തുള്ള ഷഹീദിയും ഒത്തുചേർന്നപ്പോഴാണ്. ഇരുവരും ചേർന്ന് പിരിയാത്ത 3-ാം വിക്കറ്റിൽ 104 പന്തിൽ നിന്ന് 111 റൺസാണ് കൂട്ടിച്ചേർത്ത്. ആ ഒരു പാർട്ണർഷിപ്പിൻ്റെ ബലത്തിൽ തന്നെയാണ് വലിയ കാര്യമായിട്ടുള്ള നഷ്ടങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു മത്സരം ശക്തമായിട്ടുള്ള രീതിയിൽ ഫിനിഷ് ചെയ്യാനായിട്ട് നമ്മുടെ അഫ്ഗാനിസ്ഥാന് കഴിഞ്ഞത്. എന്ത് തന്നെയായാലും ഈ ഒരു 4-ാമത്തെ വിക്കറ്റിൽ പുറത്താവുന്ന അസ്മത്തുള്ള ഒമർ സായി 63 പന്തിൽ നിന്നും പുറത്താവാതെ 73 റൺസ് നേടിയപ്പോൾ മറുവശത്ത് ഹഷ്മത്തുള്ള ഷഹീദി 74 പന്തിൽ നിന്നും പുറത്താവാതെ 58 റൺസും കൂട്ടിച്ചേർത്തിരുന്നു. ഇരുവരെയും കൂടാതെ റഹ്മൻ ഷായുടെ പെർഫോമൻസും എടുത്തു പറയുന്നതാണ്, 74 പന്തിൽ നിന്നും 62 റൺസ് അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. എന്ത് തന്നെയായാലും 45.2 ഓവറിൽ 3 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തിക്കൊണ്ട് 242 റൺസ് അടിച്ചെടുത്തുകൊണ്ട് 28 പന്തുകൾ ശേഷിക്ക് 7 വിക്കറ്റിൻ്റെ വിജയമാണ് ഈ ഒരു മത്സരം നമ്മുടെ അഫ്ഗാൻ കൊയ്തിരിക്കുന്നത്. മറുവശത്ത് ശ്രീലങ്കൻ നിലയിലേക്ക് വരികയാണെങ്കിൽ വിക്കറ്റുകൾ വീഴ്ത്താനായിട്ട് ബോളർമാർ മറന്ന ഈ ഒരു മത്സരത്തിൽ 2 വിക്കറ്റ് വീഴ്ത്തിയ ദിൽഷൻ മധുശങ്കയാണ് അവർക്ക് അല്പമെങ്കിലും ആശ്വാസം പകർന്നത്. മധുശങ്കയെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ക്വസൻ രചിത 10 ഓവറിൽ 48 റൺസ് വഴിഞ്ഞുകൊണ്ട് 1 വിക്കറ്റും കരസ്ഥമാക്കിയിരുന്നു. എന്ത് തന്നെയായാലും ഈ ഒരു വിജയത്തോടുകൂടി പോയിന്റ് ടേബിളിൽ ഒരു സ്ഥാനം നഷ്ടപ്പെട്ട ശ്രീലങ്ക 6 മത്സരങ്ങൾ തങ്ങളുടെ 4-ാമത്തെ പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് -0.275 എന്ന് പറയുന്ന മോശം NRR 4 പോയിന്റ്സുമായിട്ട് 6-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. മറുവശത്ത് വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരേ വേൾഡ് കപ്പിൽ 3 വിജയങ്ങൾ സ്വന്തമാക്കി അഫ്ഗാനിസ്ഥാൻ. 6 മത്സരങ്ങളിൽ 3 വിജയവും 3 പരാജയവും -0.718 എന്ന് പറയുന്ന NRR 6 പോയിന്റ്സുമായിട്ട് പോയിന്റ് ടേബിൾ 5-ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നു. അതേസമയം ഈ ഒരു മത്സരം വിജയിച്ച ശേഷം നമ്മുടെ അഫ്ഗാൻ്റെ നായകനുള്ള അഷ്മത്തുള്ള ഷഹീദി പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു: ഈ ഒരു വിജയത്തിൽ എൻ്റെ ടീമിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു. ഞാൻ വളരെയധികം സന്തോഷവാനാണ്. ഞങ്ങളുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇന്നത്തെ മത്സരത്തിൽ മികച്ചൊരു പെർഫോമൻസ് തന്നെയാണ് പുറത്തെടുത്തത്. ശരിക്കും പറയാനാൽ പാകിസ്ഥാനെതിരെയുള്ള ഒരു മത്സരം ഞങ്ങളുടെ കോൺഫിഡൻസ് വളരെയധികം ഉയർത്തുകയുണ്ടായി. ഏതൊരു ടാർഗറ്റ് കിട്ടിയാലും അത് ചേസ് ചെയ്യാനുള്ള ഒരു ആർജവം ഞങ്ങളിലുണ്ടായിരിക്കുന്നു. ശരിക്കും പറയാൻ ഇന്നത്തെ മത്സരത്തിൽ ഞങ്ങളുടെ ബോളർമാർ മികച്ചൊരു തുടക്കമാണ് ഞങ്ങൾക്ക് നൽകിയത്. അതൊരു പ്രൊഫഷണൽ പെർഫോമൻസ് തന്നെ ആയിരുന്നു എന്നതിൽ സംശയമൊന്നിനെയില്ല. ഒപ്പം തന്നെ ഞങ്ങളുടെ കോച്ചിങ് സ്റ്റാഫും ഒപ്പം തന്നെ മാനേജിംഗ് ടീമും വളരെയധികം ഞങ്ങളെ പുഷ് ചെയ്തിരുന്നു. അത് വളരെയധികം നല്ല രീതിയിൽ ഗുണം ചെയ്യുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ ജൊനാഥൻ ട്രോട്ടിൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം ഞങ്ങളുടെ ടീമിന് തന്ന ആ ഒരു കോൺഫിഡൻസ്, പ്രത്യേകിച്ച് അവസാന മത്സരത്തിൽ നൽകിയ ആ ഒരു കോൺഫിഡൻസ്, അത് വളരെയധികം ഞങ്ങൾക്ക് ഗുണകരമായിട്ട് മാറുകയുണ്ടായി. ഒപ്പം തന്നെ ഒരു നായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഇന്നിംഗ്സിനെ പറ്റി ചോദിച്ചപ്പോൾ നായകൻ എന്ന നിലയിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള റോള് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്, അത് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണെന്ന് പറഞ്ഞു വെച്ചാൽ അദ്ദേഹത്തിനോട് റഷീദ് ഖാനെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ 100-ാമത്തെ ODI മത്സരമാണ്, റഷീദ് ഖാൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ പ്ലെയർ ആണെന്നും ആ ടീമിന് എപ്പോഴും സന്തോഷം പകരുന്ന ഒരു താരമാണ് അദ്ദേഹമെന്നും അദ്ദേഹം നമ്മുടെ നായകൻ പറഞ്ഞു വെച്ചു. എന്താണെങ്കിലും ഈ ഒരു മത്സരത്തിൽ ഞങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്ത അഫ്ഗാൻ സപ്പോർട്ടേഴ്സിനോടുള്ള നന്ദി പറഞ്ഞു വെച്ച
അദ്ദേഹം. തങ്ങളെ സപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ ആരാധകരുള്ള നന്ദിയും പങ്കുവെച്ചുകൊണ്ട് തൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയായിരുന്നു. എന്തുതന്നെയായാലും ഇനിയും അവശേഷിക്കുന്ന മൂന്ന് മത്സരങ്ങളിൽ നിന്നും ഇനിയും വിജയങ്ങൾ കൊയ്യാനായിട്ട് നമ്മുടെ അഫ്ഗാനിസ്ഥാനെ കഴിയുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സിൽ പങ്കുവയ്ക്കുക. ഇതുപോലുള്ള മറ്റു വീഡിയോസ് ഉണ്ട് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വിശ്വസിക്കാൻ മറ്റുള്ള കാണാം. അതുവരെ ഗുഡ് ബൈ.